നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പം അതൊക്കെ ഒരു വലിയ എന്താണ് വളരെ പ്രമാദമായ മേഖലയാണ്. കുട്ടികളൊക്കെ ധാരാളം പേർ സിവിൽ സർവീസ് കോച്ചിങ് ക്ലാസ്സുകളിലും ഒക്കെ ചേരുന്നുണ്ട്, ധാരാളം കോച്ചിങ് സെൻ്ററുകളും ഒക്കെ ഉണ്ട് ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ. നേരത്തെ ഒന്നും ഈ ബ്യൂറോക്രാറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊന്നും അവരൊക്കെ വളരെ സുതാര്യമായ, വളരെ മാന്യമായ രീതിയിൽ, വളരെ ബഹുമാനാർഹമായ രീതിയിൽ ജോലികളൊക്കെ ചെയ്ത് പേരെടുത്തവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഉള്ള IAS IPS ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. ഇപ്പോഴത്തെ IAS ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ പലതരത്തിൽ പെടുത്തുകയും അവർ സ്വയം പോയി പെട്ടുകയും പലർക്കും വേണ്ടി പിണിയാളുകളാകുകയും പലരുടെയും വാലായി പ്രവർത്തിക്കുകയും അതിലൂടെ സാമ്പത്തിക നേട്ടം അടക്കം പലതും സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എം ശിവശങ്കറിൻ്റേത് അടക്കം. ഇത് നമ്മുടെ സിവിൽ സർവീസ് മേഖലയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ ശിവശങ്കറിനെ കൂടാതെ UV ജോസ് കൂടി ഈ ഒരു ലൈഫ് മിഷൻ കോഴ ആരോപണത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. UV ജോസ് ഇപ്പോൾ എം ശിവശങ്കറിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയായി കണ്ടിരുന്നു. ഈ ഇടപാടിൽ എം ശിവശങ്കറിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് UV ജോസ് മൊഴി നൽകിയിരിക്കുന്നത്. കള്ളപ്പണ ഇടപാടോ ഗൂഢാലോചനയോ താൻ അറിഞ്ഞിട്ടില്ല. സന്തോഷ് ഈപ്പനെ പരിചയപ്പെടുത്തിയത് എം ശിവശങ്കറാണ്. കോഴക്കേസിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സ്വപ്നയുമായുള്ള വാട്സാപ്പ് ചാറ്റുകളുടെ വിശദാംശങ്ങൾ തേടും. UV ജോസിൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് വേണുഗോപാൽ അയ്യരുടെയും വിശദമായ മൊഴിയെടുപ്പും തുടരുകയാണ്. കോഴയിടപാടിൽ താനൊന്നും അറിഞ്ഞിട്ടേയില്ല എന്ന് എം ശിവശങ്കർ ആവർത്തിക്കുന്നതിനിടയിലാണ് UV ജോസിനെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കസ്റ്റഡിയിലുള്ള ശിവശങ്കറിനെയും ജോസിനെയും ഒരുമിച്ചിരുത്തി വ്യക്തത വരുത്താനായിരുന്നു നീക്കം. ലൈഫ് മിഷൻ കരാറുകാരായ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ UV ജോസിനെ പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കരാർ യൂണിടാക്കിന് തന്നെ കിട്ടാൻ UV ജോസിനെ നിഷ്പ്രഭനാക്കി ശിവശങ്കർ ചരടുവരികൾ നടത്തിയെന്നാണ് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരിക്കുന്നത്. UV ജോസിനെ ശിവശങ്കർ മുഖാന്തരം പരിചയപ്പെട്ടത് സംബന്ധിച്ച് സന്തോഷ് ഈപ്പനും മൊഴി നൽകിയിരുന്നു. അപ്പോൾ ശിവശങ്കർ പെട്ടു. ഈ സാഹചര്യത്തിൽ UV ജോസിൽ നിന്ന് വിവരങ്ങൾ തേടി ശിവശങ്കറെ കൊണ്ട് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ വിശദീകരിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ED തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ശിവശങ്കർ ശരിക്കും ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഇയാൾക്ക് അനുകൂലമായിട്ട് ഒരു മൊഴി കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയും ഒരാളുമില്ല. കാരണം അവർ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി, ഇനി അവർ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അവർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയുള്ളൂ. ഇയാളുടെ തലയിലോട്ടെല്ലാം കൂടെ കെട്ടിപ്പിക്കും. ഇയാൾക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇയാളെ കൊണ്ട് ആരെങ്കിലും ജയിച്ചതാണെങ്കിൽ അവർ കൂടി ഉരിപ്പൊരും. പാർട്ടി അടക്കം CPM അടക്കം CPM ഒരു ബന്ധവുമില്ലെന്ന് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഇനി സർക്കാരുമായി ഒരു ബന്ധവുമില്ലെന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയും പറയും. പറഞ്ഞു കഴിയുമ്പോൾ അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു, നമുക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ സർക്കാർ വൃത്തങ്ങൾക്കും പറയാം. അപ്പോൾ ശരിക്കും ഒരു വല്ലാത്ത പെടലാണ് ശിവശങ്കർ പെട്ടിരിക്കുന്നത്. ഈ ഒരു ചക്രവ്യൂഹത്തിൽ നിന്ന് ഊരിപ്പോരാൻ ഇദ്ദേഹം കുറച്ച് പാടുപെടും. ഊരിപ്പോരാൻ പറ്റും എന്ന് പോലും തോന്നുന്നില്ല.